ഇന്ന് എൻ്റെ കൂടെ ആമുഖത്തിൻ്റെ ആവശ്യമില്ലാത്ത പ്രിയ കൂട്ടുകാരൻ ഹരിശ്രീ യൂസഫ്. നമസ്കാരം. നമസ്കാരം. എന്നാ വിശേഷമൊക്കെ? വിശേഷം എന്താണ്? നിന്നെ പോലെ തന്നെ നമ്മളങ്ങനെ അങ്ങനെ പോകണം, തട്ടിമുട്ടിയൊക്കെ പോകണം, കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. ആ മുഖത്തിൻ്റെ ആവശ്യമില്ല, വേണ്ട, ആ മുഖത്തിൻ്റെ ആവശ്യമില്ല. നമ്മുടെ മുഖം ആർക്കും ആവശ്യമില്ല എന്നാണ്. ആ മുഖത്തിൻ്റെ ആവശ്യമില്ല, നമ്മുടെ മുഖം ആവശ്യമില്ല എന്നല്ല. യൂസഫിനൊക്കെ വേദികളിൽ ഒരുപാട്, ടി വികളിലൊക്കെ ഒരുപാട് തിളങ്ങിയ ആളുകൾ. അതെ അതെ. ഈ ടി വിയിലും വേദികളിലും അതുപോലെ തന്നെ ടി വി ഷോകളിലൊന്നും പറയാത്ത ഒരുപാട് നമുക്ക് തമ്മിൽ പറയാവുന്ന കുറേ കഥകളുണ്ട്. നമ്മൾ ഒരുമിച്ച് നടന്നപ്പോഴും പല ഷോകളിൽ പങ്കെടുത്തപ്പോഴുള്ള നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് കഥകൾ. അപ്പോൾ നമ്മൾ മനോജ് ഗിന്നസുമായിട്ട് തന്നെ ഷോക്ക് പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം തന്നെ നമുക്കൊരു തമാശ. നീ മറന്നുപോയി, ഞാൻ നിന്നോട് സൂചിപ്പിച്ചപ്പോൾ നീ അത് മറന്നു. ഞാൻ മറന്നു. ഞാൻ മറക്കൂല. ആ പറയും. കാരണം നമ്മളൊരു ലക്ഷദ്വീപ് പ്രോഗ്രാം പോയത് ഓർക്കണ്ട. എത്ര വർഷമായി കാണും? ഒരു കുറെ വർഷങ്ങളായി. ഒരു 10-12 വർഷം. 12 അല്ല, 15 വർഷം. ആ 20 മേലെ പോയിട്ടുണ്ട്. അത്ര ആയിട്ടുണ്ട്. പഴക്കമുള്ള ഒരു കോമഡിയാണ്. ഓർമ്മ കിട്ടും. നമ്മളെല്ലാവരും കൂടി ലക്ഷദ്വീപിൽ പോകുന്നു. ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞ കപ്പലിലായിരുന്നു നമ്മുടെ യാത്ര. അതെ, ഓർക്കുന്നുണ്ടല്ലോ. വളരെ രസകരമായ ഒരു യാത്രയായിരുന്നു. ഒരു ദിവസം ഫുള്ള് നമ്മൾ കപ്പലിൽ, അതെ, രാത്രി മട്ടുപ്പാവലൊക്കെ പോയി കിടന്ന് കാറ്റും കൊണ്ട് പോകുന്നു, കാര്യങ്ങളും ഉണ്ട്. ഭയങ്കര രസമായിരുന്നു. അപ്പൊ സംഭവം എന്ന് പറഞ്ഞാൽ, അന്ന് നമ്മൾ എല്ലാരും കൂടി പോയപ്പോൾ ടിപ്പു സുൽത്താൻ കപ്പലിലെ ആളുകൾ അറിഞ്ഞു നമ്മൾ ആർട്ടിസ്റ്റുകൾ കപ്പലിൽ വന്നിട്ടുണ്ട്. പക്രു ഒക്കെ ഉണ്ട്. ഉണ്ടപ്പക്രു, പിന്നെ ടിനി ടോം, മനോജി, ഉണ്ണി, നമ്മുടെ അൻസിലി, സാലി, നാസിക്കാട് അനി, സാലി, സമദ്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ കപ്പലിലെ ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഓക്കെ, നിങ്ങൾ ഞങ്ങളുടെ ഇതാണ്, ഇന്ന് നിങ്ങളും കൂടി വന്ന ഭയങ്കര ഹാപ്പിയായി. അതെ. അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം. എന്തായാലും ഒരു ദിവസം ഫുള്ള് കപ്പലിലുണ്ട്. അപ്പോൾ നിങ്ങൾ കപ്പലിൽ ഞങ്ങൾക്ക്, ഞങ്ങളുടെ VIPകൾക്ക് വേണ്ടി ഒരു പ്രോഗ്രാം എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ രസകരമായിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് കപ്പലിലെ ആളുകൾ വന്ന് നമ്മളോട് പറയുന്നു. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിഹേഴ്സലുമായി, നമുക്കൊരു റിഹേഴ്സലുമായി, നമുക്കൊരു റിഹേഴ്സൽ വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കപ്പലിൽ തന്നെ ഒരു റിഹേഴ്സലിൻ്റെ സാധനമായി. അപ്പോൾ നമ്മൾ അപ്പം തന്നെ സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ സ്കിറ്റൊന്നും കളിക്കണ്ട, പാട്ടും പിന്നെ അത്യാവശ്യം വൺമാൻ ഷോപ്പായിട്ടുള്ള സംഭവങ്ങൾ, അങ്ങനെ സംഭവങ്ങളൊക്കെ മതിയെന്ന് പറയും. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരോ പരിപാടികൾ ഇങ്ങനെ പാട്ട് ഇത് പിന്നെ ചെറിയ ചെറിയ തമാശകളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ചിരിയും കാര്യങ്ങളും, ഭയങ്കര ആവേശമായി. അതെ. കപ്പലിലൊക്കെ ഭയങ്കര ഇളക്കി മറിച്ച് നമ്മുടെ റോണിച്ചനില്ലേ, റോണിച്ചനാ പുള്ളിയൊക്കെ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തു. പുള്ളിയൊക്കെ കുറേ ആൾക്ക് ശേഷമോട് ഭയങ്കരമായിട്ട് സ്കോർ ചെയ്യണം. ആ കൊച്ചുകുട്ടിയുടെ കുർബാനി 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 എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ കപ്പലിൽ ഭയങ്കര ചിരിയും കാര്യം. അപ്പോൾ ഇതിങ്ങനെ കണ്ടിരിക്കുന്ന സമയത്ത് അത് ആ കപ്പലിൽ തന്നെ ഒരു സ്റ്റാഫുണ്ട്, നീ ഓർക്കുന്നുണ്ട്, ഒരു ചെറിയൊരു ഡാൻസ് സ്റ്റൈലാണ് പുള്ളിയുടെ സംസാരമൊക്കെ. അതായത് അങ്ങനെ ഒരു ചെറിയൊരു സ്ത്രൈണത പുള്ളിക്കുണ്ട്. അപ്പോൾ പുള്ളി വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ്, അതെ, എൻ്റെ ചെറിയൊരു പെർഫോമൻസ്. അപ്പം ഞാൻ പറഞ്ഞു, അതിനെന്ത്? അപ്പം ഞാൻ എന്നോടല്ല ചോദിക്കണം, സാലിക്കട ചോദിക്കണം, രാഷ്ട്രീയ എന്നോട് ചോദിക്കണം, പുള്ളിയാളെ ചാച്ചപ്പൻ. അപ്പം പുള്ളി പറഞ്ഞു, അതിനെന്താണ്? നിങ്ങളുടെ കപ്പലി, ഇയാൾ കപ്പലിലെ സ്റ്റാഫാണ് പുള്ളി. നിങ്ങളുടെ കപ്പലി നിങ്ങളുടെ, ഞങ്ങളോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അത് ആണല്ലേ. അപ്പം നിങ്ങൾക്ക് ഓക്കെ അല്ല? അപ്പം അങ്ങോട്ട് ധൈര്യമായിട്ട് അങ്ങോട്ട് ചെയ്തോളാം പറഞ്ഞു. അപ്പം പുള്ളി ഒരു നൃത്തശില്പമായിട്ട് വന്നു കപ്പലിൽ, ഒരു നൃത്തശില്പം. അപ്പം പുള്ളി ഒരു നൃത്തശില്പം, ഉണ്ണിയസ്നാരൊക്കെ ഉണ്ട്, ഉണ്ണിയസ്നാരം. അപ്പം ഞാൻ ഇങ്ങനെ കളിക്കുമ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു മ്യൂസിക് ഇടണം, അങ്ങനെ ഒരു മ്യൂസിക് ഇടണം, ഞാൻ നടന്നു വരുമ്പോൾ ഈ മ്യൂസിക് ഇടണം എന്നൊക്കെ പറഞ്ഞ് ഈ ഇയാളെ നടന്നു വരുമ്പോഴും ഡാൻസ് കളിക്കുമ്പോഴൊക്കെ ഉണ്ണിയൊക്കെയാണ് ഈ കോമഡി മ്യൂസിക് ഇടണം. അപ്പോൾ ഈ ഉണ്ണിയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ പരിപാടി ഇടാനോ ഇതൊക്കെ ഇടുന്നതാണല്ല നമ്മുടെ ആവൊരു സാധനങ്ങളാണ് ഉണ്ണി ഇടുന്നത്. പക്ഷേ ഇയാൾ സീരിയസ് ആയിട്ടാണ് ഇതിൻ്റെ അടുത്ത് കളിക്കുന്നത്. കാര്യങ്ങൾ മയിൽ പോകുന്നു, അമ്പ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതൊക്കെയാണ് ഇടുന്നത്, ചേരാത്തത് മ്യൂസിക്കൊക്കെ വരുന്നത്. അപ്പൊ ഇയാളുടെ ഈ കോപ്രായത്തിലോ, സത്യത്തിൽ അയാൾക്ക് ആവേശം മൊത്തം പുള്ളി ചെയ്താണ്. പക്ഷെ ഞങ്ങൾ ചിരിയോട് ചിരി, ടിനി ടോമ്പ് ചിരി, എല്ലാരും ചേർക്കുന്നത് കപ്പൽ മൊത്തം ചിരിയാണ് ഇയാളുടെ ഈ കാട്ടായ കണ്ടിട്ട്. പക്ഷെ നല്ലൊരു ഇതായിട്ടല്ല, പുള്ളിയുടെ ഈ കാണിക്കൽ കണ്ടിട്ടാണ് ചിരിക്കുന്നത്. ഇയാൾക്ക് എന്തിന്റെ ഒരു സംഭവം ഇയാളെ കൂടെ കണ്ടു വിലസുക. അപ്പൊ ഭയങ്കരമായിട്ട് പുള്ളി വിചാരിച്ചാൽ പുള്ളി ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്തു എന്നുള്ള രീതിയിലേക്കാണ് പുള്ളി കഴിഞ്ഞു. എല്ലാവരും ഒക്കെ നമ്മൾ ലക്ഷദ്വീപിൽ അവിടെ. അപ്പോൾ നമുക്ക് അന്ന് ഒരു ഗുണം കിട്ടി, നമ്മളങ്ങനെ ഒരു പ്രോഗ്രാമൊക്കെ ചെയ്ത കാരണം നമുക്ക് കപ്പലിൽ എവിടെ കയറായിരുന്നു. അതെ, അല്ല, ഞാൻ ഓർക്കുന്നുണ്ട്, കപ്പിത്താൻ വന്നിട്ട് പറഞ്ഞു എവിടെ വേണമെങ്കിലും. അതായത് നമ്മൾ കപ്പിത്താൻ്റെ കൂടെ ഒക്കെ തോളത്തൊക്കെ ഇരുന്നു, തോളത്തൊക്കെ കയ്യൊക്കെ ഇട്ട് വേണം നമ്മൾ പോവാൻ. ചൂര പിടിച്ചത് നമുക്ക് ഓർമ്മ. അതെ അതെ അതെ, അതൊക്കെ ഓർക്കുന്നുണ്ട്. ചൂണ്ടൊക്കെ ഇട്ട് വലിയ മീനൊക്കെ പിടിച്ച് നോക്കിയതും. അതെ. എന്നിട്ട് നമ്മൾ ടൈറ്റാനിക്കിൽ പോയിട്ട് അവർ നിൽക്കുന്ന പോലെ ഫ്രണ്ടിലൊക്കെ പോയി നിൽക്കുക, നമുക്ക് മാത്രമേ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, പെർമിഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ലക്ഷദ്വീപ് പ്രോഗ്രാം, ലക്ഷദ്വീപിൽ ചെന്നുള്ള കോമഡികൾ ഭയങ്കരമായിട്ടുണ്ട്, അതൊക്കെ പിന്നെ കുറെ പറയാനില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പറയുന്ന പറഞ്ഞാൽ അത് നമ്മൾ വിട്ടിട്ട് തരെ. ലക്ഷദ്വീപ് പരിപാടിയും കഴിഞ്ഞ് 15 ദിവസത്തെ പരിപാടിക്ക് ശേഷം വീണ്ടും നമ്മൾ ടിപ്പു സുൽത്താനിൽ തിരിച്ചു വരിക. തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ വീണ്ടും തിരിച്ച് കൊച്ചിയിലേക്ക് വരുന്ന കാര്യം അവരറിയുന്നു. അവർ പഴയ പോലെ തന്നെ നമ്മളോട് പോയിട്ട് പറയുന്നു,
അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഇന്നും കൂടി നമുക്ക് ചെയ്യാമല്ലോ, അടിച്ചു കളിക്കാം, നമുക്ക് ഓക്കെ കുഴപ്പമൊന്നുമില്ല, നമ്മളെല്ലാവരും കൂടി ചെയ്തപ്പോൾ ഞാനപ്പോൾ എല്ലാവരും മറന്നുപോയി. അപ്പോൾ ഞാൻ ഈ മനുഷ്യനെ കാരണം അന്ന് പെർഫോം ചെയ്ത ഒരാളുണ്ടല്ലോ, നമ്മൾ നൃത്തശില്പം നൃത്തശില്പമാണ് ആളെ കാണണമല്ലോ, ആളെ സ്റ്റാഫ് എന്നല്ലേ പറഞ്ഞത്. അതെ. അപ്പം ഞാൻ ഇയാളെ കണ്ടില്ല. അപ്പം ഞാൻ അവരെ പലരോട് ചോദിച്ചപ്പോൾ പുള്ളിയെ കണ്ടില്ല, എവിടെയാണോന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇയാൾ വന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ ചെയ്തതുമാണല്ലോ. അപ്പം ഞാൻ ആ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ ഇങ്ങനെ ഇയാളെ തപ്പി ഇങ്ങനെ നോക്കിയപ്പോൾ ഇയാൾ ഈ കപ്പലിൻ്റെ ഏറ്റവും അടിയിലെ തട്ടിലി, അതായത് മൂന്ന് ഗ്രേഡാണല്ലോ, ഏറ്റവും ടോപ്പ് വി ഐ പി, അത് കഴിഞ്ഞ് മിഡിൽ ക്ലാസ്, ഏറ്റവും താഴെയാണ് ലോക്കലായിട്ടുള്ള തൊഴിലാളികളൊക്കെ പോകുന്നത് കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെയാണ്. അപ്പം ഇയാൾ ഏറ്റവും ലോക്കലിൽ താഴെ ഇരുന്നിട്ട് പ്ലേറ്റ് ഇടണം. അങ്ങോട്ട് പോയപ്പോൾ വി ഐ പി ലോഞ്ചിലി സപ്ലയർ ആയിരുന്നു പുള്ളി. ഇതിന് ശേഷമാണ് പുള്ളിനെ, അതാണ് പറഞ്ഞത്. അപ്പൊ ഇയാൾ ഇരുന്നിട്ട് ഏറ്റവും താഴത്ത് ഇയാൾ ഇരുന്നിട്ട് പ്ലേറ്റ് കഴിയുമ്പോൾ ഞാൻ പോയി, ചേട്ടാ ആ നിങ്ങൾ പോ, ഞങ്ങൾ എന്ത്, ഞങ്ങൾ ആണോ, എന്താ ചേട്ടാ അങ്ങോട്ട് വരാഞ്ഞേ, ഞങ്ങൾ ഇന്നലെ തകർത്ത്, ഓ എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയടോ, പണിഷ്മെന്റ് ട്രാൻസ്ഫർ. അത് ഇപ്പൊ നീ ചോദിച്ചപ്പോ ഞാൻ പുള്ളിയുടെ അതെന്ത് പറ്റിയത് ചോദിച്ചപ്പോഴേ, കപ്പിത്താന് കലാഹൃദയം ഇല്ലടോ. ഞാൻ എന്ത് പറ്റി, ഞാൻ കാണിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ചിരിച്ചില്ലേ, പക്ഷെ കപ്പിത്താൻ പറയണ താൻ കപ്പലിന്റെ മാനം കളഞ്ഞെന്നു, ഞാൻ കപ്പലിന്റെ മാനം കളഞ്ഞെന്നും പറഞ്ഞ എനിക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫോർമർ, ട്രാൻസ്ഫോർമർ അല്ല ട്രാൻസ്ഫർ, അതായത് ലോക്കലിൽ പോയി പ്ലേറ്റ് കഴിയാൻ ഒരു മാസം, ഇല്ലടോ കപ്പിത്താന് കലാഹൃദയം ഇല്ലാന്ന്. ഞാനത് ചിരിച്ചു, ഒരു വ്യക്തി ഒരു കലാപരിപാടി നടത്തിയിട്ട് തട്ട് കിട്ടണതേ നടത്തിയിട്ട്.